हेलो फ्रेंड्स, वेलकम टू इमेज मोबाइल एंड कंप्यूटर्स टू अपडेट पीपल। सो इन या नम्बर आंड्रॉइड ऐटों प्राइस फॉर वैल्यू फॉर मणि अटोम बेस्ट फोन फीच कम बेस्ट फोन सैमसंग गैलक्सी नोट टेन लाइटिने कुछ डीटेलस स्पेसीफिकेशनस। सो निप सैमसंग गैलक्सी नोट टेन लाइट पर्चेस अब क्रेडिट कार्डो डेबिट कार्डो वैचा 2000 रुपीस इंस्टेंट कैश बैक लभिक्कुम। अदे समय ഒരു സിറ്റി ബാങ്കിൻ്റെ കാർഡാണ് യൂസ് ചെയ്യുന്നത്, 5000 റുപ്പീസ് ക്യാഷ് ബാക്ക് ലഭിക്കും. സോ എന്തുകൊണ്ട് നോട്ട് ആൻഡ് ലൈറ്റ്? എൻ്റെ ഇപ്പോൾ റെക്കമെൻഡേഷൻ ലിസ്റ്റ് എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ഞാൻ ഏത് ഫോൺ വാങ്ങും. പല ആൾക്കാരും ഡെയിലി വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് ഫ്രണ്ട്സൊക്കെ. എല്ലാ ആൾക്കാർക്കും ഞാൻ ഫസ്റ്റ് കൊടുക്കുന്ന ഓപ്ഷൻ എപ്പോഴും നോട്ട് ആൻഡ് ലൈറ്റ് ആണ്. ഒന്നാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് പെൻ വരുന്നുണ്ട്. ഞാനൊരു നോട്ട് യൂസറാണ്, നോട്ട് 9 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എസ് പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ എസ് പെൻ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ ഉപയോഗം മനസ്സിലാവും. കാരണം കുറേയധികം ഫീച്ചേഴ്സിൽ എനിക്ക് എവിടെ വേണമെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ, അതേപോലെ ചിത്രം വരയ്ക്കുന്ന കാര്യങ്ങളിൽ, ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ്, അതേപോലെ ഫോട്ടോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈൻ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമുക്ക് എസ് പെൻ ഉണ്ടാകുന്ന സമയത്ത് വലിയൊരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈ പ്രൈസിലാണ് വരിക. ഫ്ലാഗ്ഷിപ്പ് മോഡൽസിലാണ് എസ് പെൻ ഉണ്ടാവാറും, അത് ഹൈ പ്രൈസിലാണ് വരാറ്. പക്ഷേ നമ്മുടെ നോട്ട് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഒരു മൊബൈൽ ഫോണിൻ്റെ പ്രൈസാണ് വരുന്നത്. അതുമാത്രം ഇപ്പോൾ നിങ്ങളിത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഏകദേശം 5000 റുപ്പീസിൻ്റെ അടുത്ത് പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ സാംസങ് ഗാലക്സി നോട്ട് 10 ലൈറ്റിന്. അതുമാത്രമല്ല, സിറ്റി ബാങ്കിന് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ ഒരു 5000 റുപ്പീസ് ഇപ്പോൾ ക്യാഷ് ബാക്ക് ഉണ്ട്. സോ എന്തുകൊണ്ട് ഇപ്പോൾ ബൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസിലൊന്നാണ്. സോ ഇത് വരുന്നത് 6GB വേരിയൻറ്റിലും 8GB വേരിയൻറ്റിലും. സോ നമ്മുടെ നോട്ട് ആൻഡ് ലൈറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നത് എക്സിനോസിൻ്റെ 9810, അതായത് 9810 ചിപ്സെറ്റാണ്. അതായത് നമ്മുടെ നോട്ട് 9, അതായത് നോട്ട് 9 ഫ്ലാഗ്ഷിപ്പ് മോഡലിൽ തന്നെ സെയിം പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. അത് തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ അപ്ലിക്കേഷൻസ്, എല്ലാ ഗ്രാഫിക് ഇൻറ്റൻസീവ് ഗെയിംസും എല്ലാം തന്നെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റും, അതും ടോപ്പ് എൻഡിൽ തന്നെ. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്നത് 6.7 inch ഡിസ്പ്ലേ ആണ്. നമ്മുടെ 6.7 inch ഡിസ്പ്ലേ വിത്ത് ഇൻസ്ക്രീൻ ഫിംഗർ പ്രിൻ്റ് ആണ്. ഇൻസ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേയിലാണ് ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. അതേപോലെ തന്നെ എസ് പെൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 10 ഓൾറെഡി ഉള്ള നമ്മുടെ സാംസങ് ഗാലക്സി നോട്ട് 10 എസ് പെൻ്റെ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് നോട്ട് 10 ലൈറ്റിലത്തെ എസ് പെനിലും വരുന്നത്. അതും അതിൻ്റെ പകുതിയിലേക്ക് ചെറിയൊരു പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൽ വരുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ ബാക്കിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. ബാക്കിലുള്ള ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 megapixel വൈഡ് ആംഗിൾ ക്യാമറ, ഒരു 12 megapixel അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ നമുക്ക് 12 megapixel ഒരു ടെലിഫോട്ടോ ക്യാമറ. ഫ്രണ്ടിൽ നമുക്ക് ലഭിക്കുന്ന 32 megapixel ഒരു സെൽഫി ക്യാമറയാണ്. പിന്നെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം ഭംഗിയുള്ള HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. അതും ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള ഫോണാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്നോട് ആര് ചോദിച്ചു കഴിഞ്ഞാലും പുതിയൊരു ഫോൺ വാങ്ങണമെന്ന് പറയുന്ന സമയത്ത് ഞാൻ അവർക്ക് എല്ലാവർക്കും ഫസ്റ്റ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോണാണ് നോട്ട് 10 ലൈറ്റ്. സോ ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും, അതായത് നമുക്കുണ്ട് എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു ഫോണാണ്. അതായത് നല്ല ഡിസ്പ്ലേ ഉണ്ട്, നല്ല ബാറ്ററി ഉണ്ട്, അതേപോലെ നല്ല ക്യാമറ ക്വാളിറ്റി വരുന്നുണ്ട്, അതേപോലെ നമുക്ക് എസ് പെൻ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ഫീച്ചറോടും നോക്കുന്ന സമയത്ത് നോട്ട് 10 ലൈറ്റ് ഒരു പെർഫെക്റ്റ് ബൈ ഓപ്ഷൻ തന്നെയാണ്. ഏതൊരു സ്മാർട്ട് ഫോൺ എന്തൂസിയാസ്റ്റിനും ഏറ്റവും കൂടുതൽ ഡ്രീം കണ്ട രീതിയിലൊരു ഫോണാണ് സാംസങ് ഇറക്കിയത്. കാരണം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയ പ്രൈസ്, അത് ഇപ്പോഴാണെങ്കിൽ ഒന്നും കൂടി ഓഫേഴ്സ് കൂടി വന്നിരിക്കുകയാണ്, അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനത്തെ ഫീച്ചേഴ്സും. സോ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും പുതിയൊരു ഫോൺ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യുക. ഒരു പേടിയും പേടിക്കാൻ തന്നെ റെക്കമെൻഡ് ചെയ്യുക, കാരണം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.